നമ്മള് മട്ടൻ ബുഖാരി ഉരുളിയിലാണ് വെക്കണ്ടാ. നോക്കാം ബുഖാരിക്കുള്ള മസാല ഉണ്ടാക്കണം. പട്ട, പൂവ്, തക്കോലം, വലിയ ജീരകം, ചെറിയ ജീരകം, വട്ടയമുളക്, പച്ചമല്ലി, അല്ല മല്ലി, ഏലക്കായി, കുരുമുളക് പൊടിച്ചത്. അപ്പൊ കുരുമുളക് പെട്ടെന്ന് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിച്ചിട്ടാണ്, പൊടിച്ചിട്ടാണല്ലോ, അല്ല കുരുമുളക് പൊടിയിട്ടാണല്ലേ. വറുത്ത് കോരി മാറ്റിയ സ്പൈസസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിന്ന് സ്പൈസസ് വറുത്ത് മാറ്റിയതിന് ശേഷം സൺഫ്ലവർ ഓയില് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്ത്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ക്യാരറ്റ് നമ്മൾ കറക്റ്റ് ഉണ്ട് കേട്ടോ, ഒന്ന് വാട്ടിയിരിക്കാം. മസാല ഉണ്ടാക്കട്ടോ. പട്ട, പൂ, ഏലക്കായി, അതെല്ലാം വറുത്തട്ടോ. സ്പൈസസ് നമ്മൾ പൊടിച്ചത് കൂടാതെ കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാം പൊടിപ്പിട്ട ഗോൾഡ് കളറാവണ്ട. വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഒന്ന് മിക്സാക്കാം. തക്കാളി ജ്യൂസ് അടിക്കാം. ടൊമാറ്റോ സോസ്. തുടക്കത്തിൽ വറുത്ത് പൊടിച്ച മഞ്ഞപ്പൊടി അടയണ്ട, ഓക്കെ, അതെല്ലാം മിക്സ് ചെയ്യാം. അധികം വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ഇത്ര ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക്. നമ്മൾ അരച്ചപ്പോൾ മൊത്തം ഒന്ന് കാണിച്ച് റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാം. ഒരു രണ്ടര സ്പൂൺ കേട്ടോ. മീനാണ് നമ്മൾ ചിക്കൻ മധുപൂത്ത് ഉണ്ടാക്കിയത്. ഒരു സംശയങ്ങളുണ്ടായിരുന്നു കുറേ ആൾക്കാർ, ഒരു ജഗ്ഗിന് എത്ര വെള്ളമാണ്. നമ്മളൊരു ഈ ജഗ്ഗാണെങ്കിൽ, ഒരു ജഗ്ഗ് നമ്മളെടുക്കുന്നു, ഈ ജഗ്ഗിന് 1.5 ജഗ്ഗ് വെള്ളം, അതിലപ്പുറം വേണ്ട. ഒരു ജഗ്ഗ് അരി ഉണ്ടാവും, ഈ ജഗ്ഗിന് ഒരു ജഗ്ഗ് അരി ഉണ്ടെങ്കിൽ 1.5 ജഗ്ഗ് വെള്ളം. 1.5 ജഗ്ഗ് വെള്ളം, അങ്ങനെ നമ്മൾ 1.5 ജഗ്ഗ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാടി പാടി കഴിഞ്ഞിട്ടൊക്കെ മട്ടൻ ഇട്ടാം. ഇളയ മട്ടൻ അല്ലേ, ഇളയ മട്ടൻ. ഒരു 15-20 മിനിറ്റോടെ ഔട്ടാ. മട്ടൻ്റെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ ഇത് തിളപ്പിക്കല്ലേ, ഈ ചിക്കൻ വേവിച്ചല്ലേ, ഈ ചിക്കൻ അല്ല സോറി മട്ടൻ വേവിച്ചാണ്. ഈ മട്ടൻ വേവിച്ച് കഴിഞ്ഞാൽ അരിക്കൊരു സംശയം ഉണ്ടാവും. ഈ ഈ മട്ടൻ വേവിച്ച് കഴിഞ്ഞിട്ട് അളവാകുമ്പോൾ എടുക്കേണ്ടിട്ടാ ഈ വെള്ളത്തിൻ്റെ അളവ്. ഓക്കെ, റൈസ് മാത്രം വെക്കണേ നമ്മൾ അപ്പത്തന്നെ ഇടാം, പക്ഷെ മട്ടൻ വീണി അനുസരിച്ച് വറ്റി വരും. അപ്പൊ വറ്റി വരുന്ന ആ വറ്റിക്കാണ്ടുള്ള റൈസിലിടരുത്, അപ്പൊ വെന്ത് കിട്ടൂല. മട്ടൻ വെന്നതിന് ശേഷം നമ്മള് ഈ വെള്ളം അളക്കാം. ഈ വെള്ളം നമ്മൾ പറഞ്ഞ ഒരു ജഗ്ഗിന് 1.5 ജഗ്ഗാണോ, ഇത് എങ്ങനെ 1.5 ജഗ്ഗ് കമ്പിക്കാം. അപ്പൊ ലാസ്റ്റ് കുറച്ച് ചുരുവെള്ളം കൂടെ വെച്ചിക്കാണ്ട് ഉപ്പ് സൈസ് ആയിക്കാണ്ട് വെച്ചാൽ മതി. നമുക്ക് ശരിക്കും കുക്കറിൽ അടിക്കട്ടാ, കുക്കറിൽ അടിക്കണേ അടിക്കാം, കുക്കറിൽ അടിച്ചാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. ഇനി വേണേ നമുക്ക് കാണിച്ചു കൊടുക്കാം, ഇനി അങ്ങനെ സംശയം നമ്മൾക്ക് കാണിച്ചു ചെയ്യാം. ഇത് നമ്മൾ കുക്കർക്ക് എങ്ങനെ മാറ്റാൻ കാണിച്ചു, പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ മാറ്റിയിരിക്കും. ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സമയം എടുക്കും. ഇത് നമ്മൾ പെട്ടെന്ന് വെന്തിട്ടു. അങ്ങനെ നമ്മൾ കുക്കർ മൂടുന്നതാ, ഉരുളിയിൽ നിന്ന് കംപ്ലീറ്റ് കുക്കറിലേക്ക് മാറ്റി. ആ ഗ്രേവിയും മട്ടനൊക്കെ അടക്കല്ല. 5 വിസിലേ നല്ല ഒന്ന് തുടങ്ങിയല്ലേ. ഇനി അടുത്ത എന്താ പരിപാടി, നമ്മൾ ഇത് കോരെടുക്കും. മട്ടൻ ബന്ധുക്കാമ നോക്കുന്നു, ചില പീസുകളൊന്നും ആയിട്ട് അതിൽ ഒരു പൊടിക്കുമ്പാട് വേണ്ട. അപ്പോൾ ആ സോഫ്റ്റ്നെസ് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ അങ്ങനെ ആക്കി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 5 വിസിലടിച്ച് ഒരു 3 വിസിലുമ്പോഴടിച്ചു 8 വിസിലും അങ്ങനെ വീണ്ടും 3-4 വിസിലടിച്ചതിന് ശേഷം തുറന്നു നോക്കിയതാണ്. റെഡിയല്ലേ, ഇനി ഇത് നേരെ വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റുക. കുക്കറിൽ നിന്ന് മട്ടൻ മാറ്റിയതിന് ശേഷം അതിലെ കറി ഇനി എടുത്ത് അളക്കുകയാണ്. മസാല, അതിന്റെ മസാല ഒക്കെ കൂടുതൽ കറി, തക്കാളി ഒക്കെ ഇതാക്കിയ സാധനം. മട്ടൻ നമ്മൾ വെന്തിച്ച ബുഖാരിന്റെ മസാല, ഇതിപ്പോ ആകെ 1 ജഗ്ഗുള്ളൂ. മട്ടൻ ബുഖാരിയുടെ മസാല ഇതിപ്പോ 1 ജഗ്ഗുള്ളൂ നമുക്ക്, ബാക്കിയൊക്കെ വറ്റി. നമ്മൾ 1.5 ജഗ്ഗ് എടുത്തിരുന്നത്, അപ്പൊ 1.5 ജഗ്ഗ് പറ്റി. ഇത് കാണിച്ചു കൊടുക്കാം, കുറച്ചും പാടുള്ളൂ, കുറച്ചും പാടതാ. പിന്നെ സത്ത് അടക്കതാ, ഇതിപ്പോ ഇതേ ഉള്ളു 1 ജഗ്ഗ്. നമുക്ക് ഇതിക്ക് 1.5 ജഗ്ഗും പാടാണോ
ബേലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മസാല കേട്ടോ, നമ്മൾ തുടക്കത്തിൽ വറുത്ത് പൊടിച്ച മസാല അല്ലേ, വെള്ളം പറഞ്ഞില്ല ആ അതിനുള്ള മസാല, ഉണക്ക നാരങ്ങ, ഒരു പൊടിക്ക് ഉപ്പിൻ്റെ ഓർമ്മ, വെള്ളം പറഞ്ഞുണ്ട്, ആ വെള്ളം ഒഴിച്ച് അഡീഷണൽ ഒഴിച്ചു, ഉപ്പിൻ്റെ ഉമ്മിൻ്റെ കേട്ടോ. ഒരു മണിക്കൂറിന് മേലെ കുതിർത്ത് വെച്ച, ഒരു മണിക്കൂറിന് മുകളിൽ കുതിർത്ത് വെച്ച ഇന്ത്യ കേട്ടോ, ബസുമതി റൈസ് അല്ലേ, നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരുന്നാണ്ട് വറ്റിയാൽ മതിയല്ലേ, അപ്പൊ അതിന് വേഗം കറക്റ്റ് ആവില്ല. ഇപ്പോ ഏകദേശം 95% വൈക്കണല്ലേ, സെമി ഗ്രേവി ടൈപ്പ് അല്ലേ റൈസ്, പറ്റുമല്ലോ പറ്റുമല്ലോ. ഫൈനലി നേരത്തെ നമ്മൾ കുക്കറിൽ അടിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, ഞാനും തയ്യാറാക്കി വെച്ചും ഉണക്കമുന്തിരി അല്ലേ. ഇനി ഇപ്പൊ സ്റ്റവ് ഓഫ് ആണ്, ഇനി ഒരു 15 മിനിറ്റ് ഈ വേവിൽ ഇങ്ങനെ കിട്ടണം, നമ്മൾ ദമ്മിടണ പോലെ മുകളിൽ ഇടണം, അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം, ഒന്നുകൂടെ വെള്ളം വലിഞ്ഞു കിട്ടും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ദമ്മുണ്ടല്ലോ അതുകൊണ്ട് പൊട്ടിച്ചാട്ട നല്ല ആവി പറക്കണ ബുഹാരി ബുഹാരി റൈസ്, റൈസ് അല്ലടാ ബുഹാരി, മട്ടൻ ബുഹാരി, ബുഹാരി മട്ടൻ ബുഹാരി അല്ല മട്ടൻ ബുഹാരി, റൈസിന്റെ കൂടെ പേര് ചേർത്തായിട്ട് പറഞ്ഞു. ആ സെമി ഗ്രേവിന്ന് കുറച്ചും കൂടി ഡ്രൈ ആയല്ലേ, ആ മറ്റേ മുകളിൽ കനലിട്ടപ്പോൾ റൈസ് നോക്കിയാലോ, മട്ടൻ നോക്കി ാണ് അടിപൊളി കിട്ടല്ലേ, അടിപൊളി.